واذكروا خالق الأنام മനുഷ്യര് സൃഷ്ടിച്ച അഖിലാണ്ട കടാഹങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവലോക രക്ഷിതാവായ അല്ലാഹ്, ആ അല്ലാഹനെ നിങ്ങൾ ഓർക്കണം. ആ അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലണം. പ്രത്യേകിച്ച് ഈ മാസങ്ങളിലൊക്കെ ചൊല്ലേണ്ട ദിക്റുണ്ടല്ലോ, അതിന് നിങ്ങൾ വില കൽപ്പിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അങ്ങനെയൊക്കെയുണ്ട് ചില ദിക്റുകൾ. ചില മാസത്തിൽ പ്രത്യേകം ചൊല്ലൽ സുന്നത്തുണ്ടാകും. റജബ്, റജബിലെ ആദ്യത്തെ പത്തിൽ ദിവസവും 100 വട്ടം ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുണ്ട്. ദിക്റ് ചെറിയ ദിക്റാണ്, പക്ഷെ അതൊരു സുന്നത്താണ്. അത് പരിഗണിച്ചാൽ ഈ മാസത്തെ പരിഗണിച്ചവനായി. അല്ലാഹു തൗഫീക് തരട്ടെ. റജബിലെ രണ്ടാമത്തെ പത്തിൽ 100 വട്ടം ചൊല്ലൽ, ഓരോ ദിവസത്തിലും 100 വട്ടം ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുണ്ട്. റജബിലെ മൂന്നാമത്തെ പത്തിലും ഓരോ ദിവസവും 100 തവണ ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുണ്ട്. അതിന് 2-3 മണിക്കൂറൊന്നും ഇങ്ങനെ ഒരുങ്ങിയിരിക്കൊന്നും വേണ്ട, 1-5 മിനിറ്റ് കൊണ്ട് കഴിയും. അല്ലാഹു തൗഫീക് തരട്ടെ. ഞാന് റജബിലെ ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ട ദിക്റൊന്ന് പറയട്ടെ. എല്ലാരും റെഡിയല്ലേ? ഇൻഷാല്ലാ. റജബ് ഇന്ന് എത്ര? ഇന്ന് റജബ് 3 റജബ് 10 കഴിയുന്നത് വരെ എല്ലാ ദിവസവും ഇന്ന് ഈ ക്ലാസ്സിൽ വന്നവരൊക്കെ അതൊരു 100 വട്ടം ചൊല്ലണം. യാ ഹയ്യു യാ ഖയ്യൂം, ഇതെല്ലാവർക്കും അറിയില്ലേ? അവിടെ യാ എന്നതിന്റെ സ്ഥാനത്ത് സുബ്ഹാനല്ലാഹ് എന്ന് പറയുക. സുബ്ഹാനല്ലാഹ് എന്ന് പറയുക, യാ എന്ന് ചൊല്ലേണ്ട സ്ഥാനത്ത്. സുബ്ഹാൻ, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം. യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുന്നതിന് യാക്ക് പകരം സുബ്ഹാന പറയുക. ഞാൻ അങ്ങനെ ഓർമ്മപ്പെടുത്തി തന്നത് അതിനെ ആരും മറക്കണ്ട, അതിനു വേണ്ടിയിട്ടാണ്. എങ്ങനെ ചൊല്ല? സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം. ഇത് റജബിലെ ആദ്യത്തെ പത്തിൽ ഓരോ ദിവസവും 100 തവണ ചൊല്ലേണ്ടതാണ്. രണ്ടാമത്തെ പത്തിൽ സുബ്ഹാനല്ലാഹിൽ അഹദി സ്വമദ്, സുബ്ഹാനല്ലാഹിൽ അഹദി സ്വമദ്, സുബ്ഹാനല്ലാഹിൽ അഹദി സ്വമദ്. മൂന്നാമത്തെ പത്തിൽ സുബ്ഹാനല്ലാഹി റഊഫ്, സുബ്ഹാനല്ലാഹി റഊഫ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഇത് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം വിവരണാതീതമാണ്, വിവരിക്കാൻ പോലും കഴിയില്ല. അത്രയും വലിയ പ്രതിഫലം ഈ മാസത്തെ പരിഗണിച്ചുകൊണ്ട് ഈ ദിക്റുകൾ ചൊല്ലുന്നവർക്ക് അല്ലാഹു നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചോ. തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ. ആദ്യ പത്തിൽ സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു തൗഫീക് തരട്ടെ. രണ്ടാമത്തെ പത്തിൽ സുബ്ഹാനല്ലാഹിൽ അഹദി സ്വമദ്, സുബ്ഹാനല്ലാഹിൽ അഹദി സ്വമദ്. മൂന്നാമത്തെ പത്തിൽ സുബ്ഹാനല്ലാഹി അർറഊഫ്. ഇത് ഇൻഷാ അല്ലാഹ് ഈ റജബ് തീരുന്നത് വരെ നമ്മളിത് ശ്രദ്ധിച്ചാൽ അതിന്റെ ഒരു ഫലവും പുണ്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ.